സ്ഥാനാർത്ഥിക്കൊപ്പം ഒരു ദിവസം. ഇന്ന് നമ്മളുള്ളത് ആലത്തൂർ മണ്ഡലത്തിലാണ്. ആലത്തൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KD പ്രസേനനൊപ്പം ഒരു ദിവസം. ൊപ്പം ഒരു ദിവസം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആലത്തൂർ മണ്ഡലത്തിലെ നിലവിലെ MLA LDF സ്ഥാനാർത്ഥിയുമായ KD പ്രസേനനാണ്. സ്വാഗതം. 1957 മുതൽ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന മണ്ഡലമാണ് ആലത്തൂർ. 1977 EMS മത്സരിച്ച മണ്ഡലമാണ്. 91 മാത്രമാണ് ഇടതുപക്ഷത്തെ ഈ മണ്ഡലം കൈയൊഴിഞ്ഞിട്ടുള്ളത്. തുടർന്ന് വന്ന തിരഞ്ഞെടുപ്പിൽ നിലവിലെ പാർട്ടി ജില്ലാ സെക്രട്ടറിയായ CK രാജേന്ദ്രൻ മണ്ഡലം തിരിച്ചുപിടിക്കുകയും ചെയ്തു. ഇത്തവണ പ്രസേനനാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇത്തവണത്തെ പ്രതീക്ഷകൾ? പ്രചാരണം ഇതുവരെ ആയിട്ടുണ്ട്? അല്ല, 77 ശേഷം 91 ഈ മണ്ഡലം 300 വോട്ടിനാണ് നഷ്ടപ്പെട്ടത്. രാജീവ് ഗാന്ധിയുടെ ദാരുണമായ കൊലപാതകത്തെ തുടർന്ന് ഉണ്ടായ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ CK CR തിരിച്ച് ഈ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയായി മാറുകയാണ് ചെയ്തത്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും വലിയ പ്രതീക്ഷയാണ് ഈ മണ്ഡലം. മൊത്തത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ തരംഗം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും കരുത്തുള്ള മണ്ഡലം എന്ന പേര് നിലനിൽക്കും. അതിന് കൂടുതൽ ശോഭ നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലം. 2011 എം ചന്ദ്രനെതിരെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ KK കുശലകുമാർ മത്സരിച്ച് പരാജയപ്പെട്ടു. അദ്ദേഹം തന്നെ പ്രസേനനോട് മത്സരിച്ച് പരാജയപ്പെട്ടു. ഇത്തവണ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെ ആ സ്ഥാനാർത്ഥി പോലും ഇത്തവണ പ്രസേനയുടെ വിജയത്തിന് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. UDF ആണെങ്കിൽ ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ മത്സരത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത്തവണ കുറച്ചുകൂടി LDF കരുത്താർന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്കാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തേക്കുള്ള അവരുടെ വരവ് അത് ഈ മണ്ഡലത്തിൻ്റെ മലയോര മേഖലയിലെ മലയോര കർഷകരുടെ വലിയ പിന്തുണ ആർജിക്കാൻ സഹായകരമാകുന്ന ഒരു വരവാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിൻ്റെ തിളക്കം കൂട്ടാൻ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണിയുടെ സാന്നിധ്യം കൂടി ഇടയാകുന്നുണ്ട്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നത് വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നില്ല. ഈ മണ്ഡലത്തിൽ മഹാഭൂരിപക്ഷം തവണയും കോൺഗ്രസ് തന്നെയാണ് ഇടതുപക്ഷത്തിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നത്. നിറ, ദിശ, നന്മ മൂന്ന് ശക്തമായ പദ്ധതികളാണ്. ഒരുപക്ഷെ പ്രസേനയുടെ പേര് പറയുമ്പോൾ ആളുകൾ ആദ്യം ഓർക്കുന്ന ഒരു പദ്ധതിയായിരിക്കും നിറ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം പദ്ധതികൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയൊക്കെ ഗുണം ചെയ്യുമെന്നാണ് കരുതുന്നത്? സത്യത്തിൽ ഈ മൂന്ന് പദ്ധതികളും എൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഞാനതിനൊരു തിരുത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരോടും പറയുന്നത് ഇത് എൻ്റെ പദ്ധതിയല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ പദ്ധതികളാണ്. എല്ലാ പദ്ധതിയും അങ്ങനെയാണ്. നിറ എന്ന കാർഷിക വികസന പദ്ധതി രൂപം കൊടുത്തത് ഈ മണ്ഡലത്തിലെ പാടശേര സമിതി ഭാരവാഹികൾ, കർഷകർ, കർഷക തൊഴിലാളികൾ, NRG തൊഴിലാളികൾ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, മറ്റനുബന്ധ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ചേർന്നിരുന്ന് അവരുണ്ടാക്കിയ പദ്ധതിയാണ്. അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ദൈനംദിന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് ഒരു പദ്ധതിയായി മാറുകയായിരുന്നു. അതാത് സമയത്ത് അതിൽ ഇടപെടൽ നടത്താൻ, അവർ നിർദ്ദേശിച്ച സഹായം നൽകാൻ ഞാൻ സന്നദ്ധനായിട്ടുണ്ട് എന്നത് മാത്രമാണ് അതിലെ എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ദിശ എന്ന പദ്ധതിയും. ദിശ എന്ന പദ്ധതിയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നത് ഇവിടുത്തെ അധ്യാപകർ, രക്ഷിതാക്കൾ, കുട്ടികൾ, അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികൾ, വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാർ,
ഇവരെല്ലാം ചേർന്നിരുന്ന് ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ചർച്ച നടത്തിയ വേളകളിൽ അവർ ഉന്നയിച്ച വിഷയത്തെയാണ് ദിശ പദ്ധതിയുടെ രൂപരേഖയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് അത് ഈ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തകരുടെ പദ്ധതിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഉന്നതമായ വിജയം കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നന്മയും സമാനമാണ്. ഇവിടുത്തെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും മാത്രമല്ല ആശാ വർക്കർമാരും ചാരിറ്റി പ്രവർത്തനത്തിന് സന്നദ്ധരായ മനുഷ്യരും എല്ലാം ചേർന്ന് നടത്തിയ ഒരു ഇടപെടൽ എന്ന നിലയ്ക്കാണ് നന്മ പദ്ധതിയെ കാണുന്നത്. ഇതിൻ്റെ ഈ മൂന്ന് പദ്ധതിയുടെയും നടത്തിപ്പുകാരെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ കാണാൻ വേണ്ടി കഴിയില്ല. അവരുണ്ട്, പക്ഷേ അവരോടൊപ്പമോ അവരുടെ മുൻപിലോ മറ്റ് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സ്വീകരിച്ചവർ അല്ലെങ്കിൽ അവരോടൊപ്പം നടന്നവർ വിവിധ തലങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിൽ വ്യക്തിപ്രഭാവം തെളിയിച്ചവർ അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതി ഉണ്ടാക്കിയത് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നന്മ പദ്ധതിയുടെ പ്രധാന നടത്തിപ്പുകാർ, നർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രധാന നടത്തിപ്പുകാരൻ എന്ന് പറയുന്നത് ഹൈക്കോടതി ജസ്റ്റിസ് എം എൻ കൃഷ്ണ സാറാണ്. അതുപോലെ നമ്മുടെ ജില്ലാ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ മാദേവി മാഡമാണ്. ഇതുപോലുള്ള വ്യക്തിത്വങ്ങളാണ് എൻ്റെ എല്ലാ പദ്ധതികളുടെയും നടത്തിപ്പുകാരും. അവരുണ്ടാക്കിയ പദ്ധതിയാണിത്. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ നാടിലെ എൻ്റെ രക്ഷിതാക്കളും എൻ്റെ കുട്ടികളും എൻ്റെ അധ്യാപകരും എൻ്റെ സഹപ്രവർത്തകരും സഹജീവികളും ചേർന്നുണ്ടാക്കിയ ഈ പദ്ധതികളോടൊപ്പം ഞാൻ നടന്നു എന്നതാണ് അതിൻ്റെ മേന്മയായി മികവായി ഞാൻ കാണുന്നത്. അത് ഈ നാടിൻ്റെ പദ്ധതികളാണ്. അതിൻ്റെ നടത്തിപ്പുകാരൻ മാത്രമായിരുന്നു ഞാൻ. അതിൽ ഇപ്പോഴും അഭിമാനം കൊള്ളുന്നു. നാളെയും അതങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ ആശിക്കുകയാണ്. ഇപ്പോൾ വികസന പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ ടൂറിസം മേഖലയെ ഒഴിവാക്കാൻ സാധിക്കില്ല. അപ്പോൾ മംഗലം ഡാമിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ, അപ്പോൾ അതിനെക്കുറിച്ചും പിന്നെ ഇനി എന്തൊക്കെ പദ്ധതികളാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്. പരമ്പരാഗത ടൂറിസം സമ്പ്രദായമനുസരിച്ചുള്ള സാധ്യതകൾ ഈ മണ്ഡലത്തിൽ കുറവാണ്. എന്നാൽ അനന്തമായ സാധ്യതകളുള്ള ഒരു ടൂറിസം മേഖലയാണ് മംഗലം ഡാം. മംഗലം ഡാമിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇപ്പോൾ 5 കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. അതിലേറ്റവും ആകർഷണമായ അഡ്വഞ്ചർ ടൂറിസം, നിലവിലുള്ള നേച്ചറിനെ അതേപടി നിലനിർത്തിക്കൊണ്ട് പരിസ്ഥിതി സൗഹൃദമായ ഒരു ടൂറിസം കേന്ദ്രമാക്കി അതിനെ മാറ്റാനാണ് പരിശ്രമിച്ചത്. എല്ലാ വൻമരങ്ങളെയും അതുപോലെ നിലനിർത്തി ആ വൻമരങ്ങളിലൂടെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയാവുന്ന നിലയ്ക്കുള്ള വിവിധ ഏർപ്പാടുകളാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് അതിൻ്റെ ഭാവി പദ്ധതിയെ സംബന്ധിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. നിലവിലുള്ള അവിടുത്തെ പച്ചത്തുരുത്തുകൾ 10-12 പച്ചത്തുരുത്തുകൾ ആ ഡാമിനകത്തുണ്ട്. ആ പച്ചത്തുരുത്തുകളെ ഉപയോഗപ്പെടുത്തിയും ഈ ഡാമിൻ്റെ ഇരുകരകളിലും താമസിക്കുന്ന ആദിവാസി സമൂഹം അവർ ഉൽപ്പാദിപ്പിക്കുന്ന കുരുമുളക് അന്താരാഷ്ട്ര നിലവാരമുള്ള കുരുമുളകാണ്. അതിൻ്റെ വിപണന സാധ്യതയ്ക്കുള്ള അരങ്ങൊരുക്കുകയും ഈ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ കാണുകയാണ്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ, മത്സ്യസഹകരണ സംഘത്തിൻ്റെ പ്രവർത്തകർ ഈ ഡാമിനെ ആശ്രയിച്ച് ഉപജീവനം നടത്തിയാണ്. അവരുടെ മത്സ്യസമ്പത്ത് സംരക്ഷിച്ചുകൊണ്ട് അവർ നടത്തുന്ന മത്സ്യശേഖരണം, മത്സ്യം വളർത്തൽ, ഇതെല്ലാം ഈ ടൂറിസവുമായി എങ്ങനെ കൊടുത്തിണക്കാൻ വേണ്ടി കഴിയും എന്ന് നോക്കിയുള്ള പദ്ധതിയാണ് അവിടെ ആവിഷ്കരിക്കുന്നത്. അത്തരത്തിൽ വളരെ നാച്ചുറലായ ഒരു ബൃഹത്തായ ടൂറിസം പദ്ധതിക്ക് സാധ്യതയുള്ള ഒരു മേഖലയാണ് മംഗലം ഡാം. അത് അതിവേഗത്തിൽ തന്നെ ഇനിയും പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഇവിടുത്തെ ചെറുകിട ടൂറിസം മേഖലകളായി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന വിവിധ പ്രദേശങ്ങളുണ്ട്. ഒന്ന്, ഭാരതപ്പുഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൈവഴിയായ ഗായത്രി പുഴയെ അതിനെ ശാക്തീകരിച്ചുകൊണ്ട് അതിൻ്റെ ഇരുവശങ്ങളിലുമായി ചെറുകിട ടൂറിസം സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. വിവിധ രൂപത്തിലുള്ള ആളുകൾക്ക് ഉല്ലാസ യാത്ര നടത്താൻ, സൈക്ലിംഗ് നടത്താൻ, എക്സസൈസ് നടത്താൻ ആവശ്യമായ ഓപ്പൺ ജിംനാഷ്യം ഉൾപ്പെടെയുള്ള സംഗതികൾ അവിടെ ഒരുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വളരെ മൈക്രോ സംരംഭങ്ങൾ ടൂറിസം മേഖലയിൽ ആരംഭിക്കാനുള്ള പരിശ്രമമാണ് ഈ മണ്ഡലത്തിൽ നടത്തുന്നത്. ഇപ്പോൾ പറഞ്ഞ എല്ലാ വികസന പദ്ധതികളും നിലവിലെ ചരിത്രവും ആളുകളുടെ വളരെ പോസിറ്റീവായ സമീപനവും എല്ലാം കൊണ്ട് ഏറ്റവും മികച്ചൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിൽ വളരെ സന്തോഷം. നന്ദി, എല്ലാ വിജയാശംസകളും. EMS ആർ കൃഷ്ണനും മത്സരിച്ച് വിജയിച്ച മണ്ഡലം, എന്നും ഇടതുപക്ഷത്തോടൊപ്പം നിന്ന മണ്ഡലം. കഴിഞ്ഞ തവണ എതിർപക്ഷത്തുണ്ടായിരുന്നവർ പോലും കൂടെ നിൽക്കുമ്പോൾ ഇത്തവണ ജയമോ തോൽവിയോ എന്നുള്ളതല്ല, ഭൂരിപക്ഷം എത്ര വർദ്ധിക്കുമെന്നുള്ളത് മാത്രമാണ് ആലത്തൂരുകാർ ഉറ്റുനോക്കുന്നത്. അതുതന്നെയാണ് സ്ഥാനാർത്ഥിയുടെയും ആത്മവിശ്വാസം. ഇനി മറ്റൊരു മണ്ഡലത്തിൽ കാണാം. സ്ഥാനാർത്ഥിക്കൊപ്പം ഒരു ദിവസം.